നമസ്കാരം. കേരളത്തിൽ ധർമ്മത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഈശ്വര ചിന്തയുടെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവാഹകരായ പുണ്യമാസികയാണ് പുണ്യദർശനം ആധ്യാത്മിക മാസിക. പുണ്യദർശനം ആധ്യാത്മിക മാസികയുടെയും പുണ്യദർശനം ബുക്സിൻ്റെയും നേതൃത്വത്തിൽ സ്വീകരണ സമ്മേളനവും സമാധാരണ സഭയും കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നിരുന്നു. പുണ്യദർശനം 23-ാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ശബരിമല മാളികപ്പുറം നിയുക്ത മേൽശാന്തിമാർക്ക് സ്വീകരണം നൽകി അവർക്ക് ആദരവ് അർപ്പിച്ചു. അവരുൾപ്പെടുന്ന പ്രമുഖർ പുണ്യദർശനത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങി. തത്വമയി TV എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഈ സ്വീകരണ സമ്മേളനവും സമാധാന സഭയും കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പുണ്യദർശനം ഗ്രൂപ്പ് ഉപദേശക സമിതി ഉപാധ്യക്ഷൻ ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ ചടങ്ങിൽ വെച്ച് പുണ്യദർശനം കുടുംബത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുതുതായി ആരംഭിക്കുന്ന പുണ്യദർശനം TV ലോഗോ പ്രകാശനവും ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. Powered by Demos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.